നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ഉഗ്ര സ്ഫോടനം. ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിൽ CRPF സ്കൂളിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. ഒരു പ്രദേശവാസി ഈ സ്ഫോടനത്തിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഈ വീഡിയോ റെക്കോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഫോടനം ഉണ്ടായിടത്തു നിന്നും പുക ഉയരുന്നതടക്കമുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം. ക്രൂഡ് ബോംബാകാം സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. സ്ഫോടനത്തിൽ സ്കൂളിന്റെ മതിലിന് കേടുപാടുകൾ ഉണ്ടായി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫോറൻസിക് സംഘവും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തി. സ്ഫോടനം നടന്നു മണിക്കൂറുകൾ പിന്നിട്ടു. എന്താണ് സ്ഫോടനത്തിന്റെ പിന്നിലുള്ള കാരണമെന്ന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ സംഭവം കണ്ട അല്ലെങ്കിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു വ്യക്തി മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. താൻ വീട്ടിലുണ്ടായിരുന്നു, വലിയ ശബ്ദം കേട്ടു, അങ്ങനെ നോക്കിയപ്പോൾ പിന്നാലെ പുകയും കണ്ടു. അങ്ങനെയാണ് താൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. കൂടുതലൊന്നും തനിക്കറിയില്ല. ഇതിന് പിന്നാലെ പോലീസ് സംഘവും ആംബുലൻസും സംഭവ സ്ഥലത്തെത്തി എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് പ്രദേശവാസി നടത്തിയിരിക്കുന്നത്. ഈ സംഭവസ്ഥലത്ത് നിന്നും സംശയാസ്പദമായ രീതിയിൽ യാതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അന്വേഷണത്തിനോടനുബന്ധിച്ച് പോലീസ് ഓടകൾ പരിശോധിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനത്തിൽ സ്കൂളിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറുകളുടെ ചില്ലുകൾ തകർന്നു. പ്രദേശത്തെ കടകളുടെ സൈൻബോർഡുകൾ തകർന്നു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനെ അധികൃതർ വിവരം അറിയിച്ചു. ഒരു സംഘം സംഭവസ്ഥലം സന്ദർശിച്ചേക്കും എന്നുള്ള നിഗമനവും പുറത്തുവരുന്നുണ്ട്. അതേസമയം ഡൽഹിയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ് ഡൽഹിയിലെ വായു മലിനീകരണം. അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. കാളന്തി കുഞ്ച് പ്രദേശത്ത് യമുന നദിയിൽ വിഷപ്പത നുരഞ്ഞൊഴുകുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു. നഗരത്തിന്റെ പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക 300 കടന്നിരിക്കുകയാണ്. വിഷപ്പത തീരത്ത് താമസിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അഷർ ധാം പ്രദേശത്തിന് സമീപം 2 ദിവസമായി മലിനീകരണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് പ്രദേശവാസികളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു. തൊണ്ടയിൽ അസ്വസ്ഥത, ശ്വാസ തടസ്സം എന്നിവ നേരിടുന്നുണ്ടെന്നും കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് പ്രദേശവാസികൾ നടത്തുന്നത്. സമീപത്തെ ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളുമെല്ലാം പുറന്തള്ളുന്നത് യമുനയിലേക്കാണ്. മലിനീകരണത്തിന്റെ തോത് നിയന്ത്രിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ദീപാവലി കൂടി കഴിയുന്നതോടെ തലസ്ഥാനത്തെ മലിനീകരണം ഇരട്ടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഡൽഹിയില് ആ ഒരു വായു പ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.